നമസ്കാരം ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം ഏറെ ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെ കുറിച്ചുള്ള വാർത്തകളും പരാതികളും നിറഞ്ഞിരിക്കുകയാണ് ഈയൊരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പരാതികൾ കേട്ടിട്ടുള്ളത് കൊച്ചിയിലെ റോഡുകളാണ് ഇപ്പോൾ കൊച്ചിയിലെ റോഡുകളെ പറ്റിയുള്ള മറ്റൊരു വാർത്തയാണ് ശ്രദ്ധയിൽപ്പെട്ടത് കൊച്ചിയിൽ റോഡ് അറ്റകുറ്റപ്പണി നിശ്ചിതമായി വൈകിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരോട് വളരെ കാർക്കശ്യമായി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് കളക്ടർ വൻ ഗതാഗത തടസ്സം നേരിടുന്നതോടെ യാത്രയും ദുസ്സഹമായിരിക്കുകയാണ് കൊച്ചി നഗരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ റോഡിൽ അറ്റകുറ്റപ്പണി നടത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ഒരു നിർദ്ദേശത്തെ വളരെ ലാഘവത്തോടെയാണ് ഉദ്യോഗസ്ഥർ കണ്ടത് പണിയുടെ പേരിൽ ഒപ്പിക്കൽ പണി നടത്തിയാൽ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പിടിക്കുമെന്നാണ് ഇതിനെതിരെ ജില്ലാ കളക്ടർ എസ് സുഹാസ് പറഞ്ഞത് ഇത് ഉദ്യോഗസ്ഥർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകില്ലെന്നും പൊതുജനത്തിനുണ്ടാകുന്ന നഷ്ടം ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കുമെന്നുമാണ് കളക്ടർ ഓർമ്മിപ്പിച്ചത് കൊച്ചിയിലെ റോഡുകൾ നേരിട്ട് സന്ദർശിച്ച ശേഷം വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജില്ലാ കളക്ടർ എസ് സുഹാസ് പൊട്ടിത്തെറിച്ചത് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ശമ്പളം നൽകുന്നത് പരിശോധനയിൽ അറ്റകുറ്റപ്പണി നടത്തിയ റോഡ് ഗതാഗത യോഗ്യമല്ലെങ്കിൽ റോഡ് പണി ഞാൻ നേരിട്ടിറങ്ങി നടത്തും ഇതിന്റെ പണം നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി ജില്ലയിലെ ഏറ്റവും മോശമായ നാല്പത്തിയഞ്ച് റോഡുകൾ നന്നാക്കാനാണ് കളക്ടർ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ കുഴി നിറഞ്ഞ റോഡുകൾ നന്നാക്കണമെന്ന് ഈ മാസം ആദ്യമാണ് ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതും ക്രിമിനൽ നടപടി ചട്ടമനുസരിച്ച് കേസെടുക്കുമെന്നുവരെ പറഞ്ഞിട്ടുകൂടെയും ഇടപെട്ടുള്ള മഴയുടെ പേര് പറഞ്ഞ് ഉദ്യോഗസ്ഥർ പണി വൈകിപ്പിക്കുകയാണ് താൻ ഉൾപ്പെടെ ശമ്പളം വാങ്ങുന്നത് പൊതുജനം നൽകുന്ന നികുതിയിൽ നിന്നാണെന്ന് കളക്ടർ വ്യക്തമാക്കി നിശ്ചിത സമയത്തിനകം റോഡുകൾ ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ കരാറുകാർക്കും നിർവഹണ ഉദ്യോഗസ്ഥർക്കുമെതിരെ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു നിർദ്ദേശം ലഭിക്കുന്നതിന് മുമ്പും പണി തുടങ്ങിയതിനു ശേഷമുള്ള ഫോട്ടോകൾ ഉൾപ്പെടുത്തി ഉദ്യോഗസ്ഥർ യോഗത്തിനെത്താനായിരുന്നു കളക്ടർ ആവശ്യപ്പെട്ടിരുന്നത് ഇത് പ്രകാരം എല്ലാവരും ഫോട്ടോയും സമർപ്പിച്ചു ഇവ പരിശോധിക്കാൻ എറണാകുളം ഡി കളക്ടർ ആവശ്യപ്പെടുകയും ചെയ്തു പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടുന്നതിന് പുറമെ കളക്ടർ നേരിട്ടെത്തിയും പരിശോധന നടത്തും ചിലയിടങ്ങളിൽ കഴിഞ്ഞ ദിവസം നേരിട്ട് സന്ദർശിച്ചെന്നും അദ്ദേഹം അറിയിച്ചു കലൂർ പാലാരിവട്ടം കാക്കനാട് തമ്മനം ഇടപ്പള്ളി ചേനല്ലൂർ കളമശ്ശേരി വൈറ്റില കുണ്ടന്നൂർ പൊന്നുരുന്നി പുല്ലേപ്പടി അരൂർ വൈറ്റില മരട് സീപോർട്ട് എയർപോർട്ട് കരിങ്ങാച്ചിറ തിരുവാംകുളം എറണാകുളം വൈപ്പിൻ ഓൾഡ് തേവര തുടങ്ങിയ റോഡുകളാണ് പട്ടികയിലുള്ളത്